നേടാം നൽകും ദൈവപിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിൻ്റെ കൃപാകടാശവും പശുധാത്മാവിൻ്റെ നിറവും നിങ്ങളിൽ സമൃദ്ധമാകട്ടെ പല വിധത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഉച്ചസ്വരത്തിൽ ഗാനമാലപിച്ച് നിശബ്ദമായൊക്കെ ദൈവത്തിന് സ്വീകാര്യമായ പ്രാർത്ഥനകളൊക്കെയാണത് എന്നാൽ കണ്ണുനീരും അഗാധമായൊരു പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ ഹൃദയത്തെ നനയ്ക്കുന്ന പ്രാർത്ഥന ആകാശത്തെ പോലും വേദിച്ച് നിത്യതയിടത്തുന്ന പ്രാർത്ഥന കണ്ണുനീർ പ്രാർത്ഥനയാണ് ജോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായ മുപ്പത്തഞ്ചാം വാക്യം ബൈബിളിലെ ഏറ്റവും ചെറിയ വാ വചനമാണ് ഒരുപക്ഷേ ഏറ്റവും വലിയ വചനത്തെക്കാൾ അഴകുള്ളത് ആഴമുള്ളത് അതിങ്ങനെയാണ് ജീസസ് വെപ്റ്റ് ക്രിസ്തു യേശു കണ്ണീർ പൊടിച്ചു നോക്കുക ദൈവം കരഞ്ഞുവെന്നാണ് പറയുന്നത് ദൈവത്തിനും ഇഴികളിലും കണ്ണീരുണ്ടെന്ന വചനം ഓർമ്മിപ്പിക്കുന്നത് എന്ത് സൗന്ദര്യമുള്ള വചനം അവൻ കരഞ്ഞത് കരഞ്ഞതെപ്പോഴാണ് പ്രിയസ്നിഹിതനായ ലാസറിൻ്റെ കുഴിമാടത്തിന് മുമ്പിലാണ് അവൻ മരച്ചപ്പോഴാണ് ഓരോ മനുഷ്യനും പാപം ചെയ്ത് ആത്മീയമായിട്ട് മൃതരാകുമ്പോൾ അവരോർത്ത് കരയുന്നവൻ്റെ പേരാണ് ദൈവം യേശുവിൻ്റെ കണ്ണുനീര് കണ്ട് ലാസർ ജീവിതത്തിലേക്ക് തിരികെ വന്നു ദൈവത്തിൻ്റെ മെനീര് കണ്ട് നമ്മൾ മനസ്തപിച്ച് ജീവിതത്തിലേക്ക് തിരികെ വരുന്നുണ്ടോ ഇതുപോലെ തന്നെ യേശുനാഥൻ മരിച്ചപ്പോൾ അവൻ്റെ കുഴിമാടത്തിന് മുമ്പിൽ ഒരു സ്ത്രീ കരയുന്നുണ്ട് നാം മേരി എൻ്റെ കർത്താവിനെ ആരും എടുത്തു കൊണ്ടുപോയി അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ കരഞ്ഞത് ആ കണ്ണീരിൻ്റെ തീവ്രതയിൽ യേശുദ്രിത്തനായി നോക്കുക ലാസൻ്റെ മുമ്പിൽ യേശു കരഞ്ഞപ്പോൾ അവൻ ജീവിതത്തിലേക്ക് വന്നു നല്ല കരഞ്ഞപ്പോൾ യേശുവും ജീവിതത്തിലേക്ക് വന്നു കണ്ണുനീരിന് എല്ലാം തിരികെ എടുക്കാനാകും അവർ തിരിച്ചറിവ് നമുക്ക് വേണം നമ്മുടെ കണ്ണുനീരുകളെ വിലപ്പെട്ട പ്രാർത്ഥനകളാക്കി മാറ്റേണ്ടതുണ്ട് ഓർക്കുകയാണ് ചെയ്യാനൊരു ചെറുപ്പക്കാരൻ വലിയൊരു സാമ്പത്തിക കടബാധ്യതയുടെ മദ്യ ആയിരുന്നു ഏകദേശം ഇരുപത്താറോളം ലക്ഷം കടമുണ്ട് സൗഭാഗ്യയുടെ മദ്യ ജീവിച്ചു ദൂർത്തടിച്ചു ലക്ഷ്യബോധമില്ലാതെ ജീവിച്ചു ഒടുവിലെല്ലാം തകർന്ന് ഇങ്ങനെ ഭീമമായൊരു സംഖ്യയുടെ കടക്കണി വീട്ടിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു വ്യക്തിബന്ധങ്ങൾ പിള്ളലുകൾ വന്നു ജീവിത പങ്കാളി പോലും സ്വന്തം വീട്ടിലേക്ക് പോയൊരവസ്ഥ വല്ലാത്തൊരു നിരാശ ഇയാൾക്കുണ്ടായിരുന്നു ചില പ്രശ്നങ്ങളുടെ മദ്യം ചിലർക്ക് അതിജീവിക്കാനുള്ള കരുത്തുണ്ടാകും ചിലരുടെ ആത്മവീര്യം ചോർന്നു പോവും അങ്ങനെയൊരു മനുഷ്യനാണ് നീയാൾ ചിന്തിച്ചു ആത്മഹത്യ ചെയ്യാൻ ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും അവസാനിക്കുമ്പോൾ ആത്മഹത്യയാണല്ലോ അവസാനത്തെ വഴി ഞങ്ങൾ ചിന്തിച്ച് കൂട്ടുകാരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു എൻ്റെ വീട്ടിലെ പട്ടിയെ കൊല്ലാൻ എനിക്കൊരു വിഷം വേണമെന്ന് കൂട്ടുകാരൻ കൊടുത്തത് സയനേട ഒരു ചെറിയ പെട്ടിയിലാക്കി അതുമായി അവൻ വീട്ടിലേക്ക് വന്നു സ്വന്തം കിടപ്പുമുറിയിലെ മേശപ്പുറത്ത് അത് വെച്ചു പിന്നെ ആരും കാണാതിരിക്കാൻ അതിൻ്റെ പുറത്തൊരു വചനപ്പെട്ടി വെച്ചു ഒരു പ്രതീക്ഷയും ഇല്ലെങ്കിൽ ഇത് കടിച്ചു മരിക്കണമെന്ന് തന്നെ അവൻ നിശ്ചയിച്ചുറപ്പിച്ചു അങ്ങനെ ഒരു ദിവസവും അവൻ പ്രഖ്യാപിച്ചു ആ ദിവസം രാത്രി പത്ത് മണിക്ക് മരിക്കാം എന്ന് നിശ്ചയിച്ച് പ്രഭാതത്തിൽ അവൻ ആ പെട്ടിയൊക്കെ നോക്കിയിട്ട് പുറത്തേക്ക് പോന്നു പലപ്പോഴും ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാൻ പോകാറുള്ള ദേവാലയങ്ങളിൽ വീണ്ടും അവൻ ആ പ്രവാസത്തിൽ പോയി എടപ്പള്ളിയിലുള്ള സെൻറ്റ് ജോർജിൻ്റെ ദേവാലയത്തിൽ തേവരയിലുള്ള യുദാത്ത ദേവ്സിൻ്റെ ദേവാലയത്തിൽ കൊച്ചുകണ്ണമാലിയിലുള്ള സെൻറ്റ് ജോസഫിൻ്റെ ദേവാലയത്തിൽ എന്തിന് ഞങ്ങളുടെ പൊന്നൂരി ആശ്രമ ദേവാലയത്തിലും വന്നു അപ്പോഴൊക്കെ അവൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് വിശുദ്ധന്മാർ നിങ്ങൾ ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ കേൾക്കാറുണ്ട് അവരുടെ കണ്ണുനീരി ഉത്തരം കൊടുക്കാറുണ്ട് എന്നാൽ ഇതുവരെയും എൻ്റെ ഉത്തരം കിട്ടിയിട്ടില്ല ഇനി നിങ്ങൾ എന്നെ കാണില്ല ഞാൻ മരിക്കാൻ പോവുക നിങ്ങളിന് ഞാൻ ശല്യപ്പെടുത്തില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ ഞങ്ങളുടെ ആശ്രമ ദേവാലയത്തിനടുത്തുള്ള സമാധിയിലേക്ക് വന്നത് ഒരുപാട് പ്രാർത്ഥിച്ചു കരഞ്ഞിരിക്കണം അപ്പോൾ അതൊക്കെ കണ്ടിരുന്ന ഒരു മദ്യവ്യസ്ക്കാരനായൊരു വ്യക്തി അടുത്ത് വന്നിട്ട് ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം ഉത്തരം കൊടുക്കുന്നുണ്ട് എനിക്കതിന് അനുഭവമുണ്ട് ഒരുപാട് കൃപകളും അനുഗ്രഹങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട് നീ വിഷമിക്കേണ്ട നീ ആ വചനപ്പെട്ടിയെക്കൊന്ന് തുറന്ന് ദൈവം എന്താണ് പറയുന്നത് എന്നൊന്ന് വായിക്കേ ഇങ്ങനെ പറഞ്ഞിട്ട് അമദവസ്കിലിട്ടിലേക്ക് പോയി അയാൾ പതിയെ വചനം നിറഞ്ഞു നിൽക്കുന്ന ഒരു പാത്രത്തു നിന്നും ഒരു വചനമെടുത്ത് വായിച്ചു സങ്കീർത്തനങ്ങളൊരു വചനമായിരുന്നു എൻ്റെ അലച്ചിലുക ദൈവം എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണുനീരുകൾ അവൻ കുപ്പി ശേഖരിച്ചിട്ടുണ്ടെന്നൊരു വചനം അവരവല്ലാതെ സ്പർശിച്ചു എൻ്റെ കണ്ണുനീരൊന്നും പാടായിട്ടുള്ള ദൈവം അത് ശേഖരിച്ച് വെച്ചിട്ടുണ്ടെന്നൊരു പ്രചോദനം അവന് കിട്ടിയെങ്കിലും അവനവൻ്റെ തീരുമാനം മാറ്റിയില്ല മരിക്കാൻ തന്നെ തീരുമാനിച്ചു വീട്ടിലേക്ക് എത്തി വളരെ വൈകിയാണ് എത്തിയത് കുറേ നാളായി മാതാപിതാക്കളൊപ്പം ഭക്ഷണം കഴിച്ചിട്ട് അന്ന് രാത്രി അവൻ അത്താഴം അവരോടൊപ്പം തന്നെ കഴിച്ചു സന്തോഷത്തോടെ അവനിരുന്നു അവൻ്റെ സങ്കടം ആരെയും കാണിച്ചില്ല പത്ത് മണി ആറായപ്പോൾ അവൻ മുറിയിലേക്ക് പോയി വാതിലടച്ചു വചനപ്പെട്ടി കണ്ടു താഴെയുണ്ട് സൈൻ ആ ചെറിയ ബോക്സ് വചനപ്പെട്ടി എടുത്ത് മാറ്റി ബോക്സ് തുറന്നപ്പോൾ പ്രഭാതത്തിൽ അവൻ കണ്ട ആ പൊടി അവിടെയില്ല ശൂന്യമായി പെട്ടി മാത്രം എങ്ങനെ മരിക്കാനാ താഴെ ചെന്ന് അമ്മയോട് ചോദിക്കാൻ പറ്റില്ലല്ലോ ഒരുപാട് നേരം അസ്വസ്ഥപ്പെട്ട് അവൻ അവിടെ നടന്നു പിന്നെ തളർന്നുറങ്ങി പെറ്റിയെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്തെന്നില്ലാത്തൊരു ശുദ്ധമായ മനസ്സായിരുന്നു ആഗ്രഹിച്ച സമയത്ത് മരിക്കാൻ പറ്റിയില്ല ഇനി ഞാൻ മരിക്കുന്നില്ല ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ ഒരു ആത്മീയ ആവേശവും ധൈര്യവും അവന് കിട്ടി പ്രഭാതത്തിൽ ഭക്ഷണം കഴിച്ചപ്പോൾ അമ്മയോട് വെറുതെ ചോദിച്ചു എൻ്റെ മേശപ്പുറത്തുണ്ടായിരുന്ന ആ പെട്ടിയുടെ പൊടി എന്തി അമ്മ പറഞ്ഞു സമയത്ത് മുറിവൃത്തിയാക്കുന്ന നേരത്ത് ആ പൊടി കണ്ടു ഞാൻ വിചാരിച്ചു വല്ല ഭസ്മപ്പൊടിയായിരിക്കുന്നു ഞാൻ ജനലിലൂടെ പുറത്ത് കളഞ്ഞു അമ്മ ചോദിച്ചില്ല അതെന്ത് പൊടിയാണെന്ന് അവൻ പറഞ്ഞുമില്ല പക്ഷേ അവൻ അവനാവേശത്തോട് വീണ്ടും ജീവിച്ചു ബിസിനസ് പുനരാരംഭിച്ചു കടകളൊക്കെ പതി ഒതുങ്ങി വീട്ടിൽ പ്രശ്നങ്ങൾ അവസാനിച്ചു പുതിയ പ്രത്യാശയും കരുത്തവന് കിട്ടി അവനെനിക്കറിയാം അവൻ്റെ കണ്ണ് നീര് ദൈവം നഷ്ടപ്പെടുത്തിയില്ല അവൻ്റെ പ്രാർത്ഥന ദൈവം നിരസിച്ചില്ല ദൈവം അവനൊരു പുതിയൊരു വഴി തുറന്നു തുറന്നുകൊടുത്തു ബൈബിൾ പറയുന്ന സത്യമാണ് കരഞ്ഞ് പ്രാർത്ഥിച്ച ദൈവം കേൾക്കും ഏകദേശം അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പരമാർശങ്ങൾ ബൈബിളിൽ ഉണ്ട് കണ്ടുന്നതിനെക്കുറിച്ചെന്ന വേദപണ്ഡിതമാർ പറയുന്നത് ഒരുപാട് പേർ നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബൈബിളിൽ ഓർക്കുകയാണ് ഒരു രാജാവ് രസകീയ രാജാവാണ് അവൻ ഒക്കെ കിടക്കലായപ്പോൾ എലിശ പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു വീട്ടുകാരെങ്ങൾ ക്രമപ്പെടുത്തുക നീ സുഖം പ്രാപിക്കുകയില്ല നീ മരിക്കും എന്നാൽ പ്രവാചകൻ്റെ വാക്ക് കേട്ട് ഉടനെ കണ്ണുനീരോടെ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ആയുസ് എന്ന് ആ പ്രവാചകം ദേവാലയം ആ രാജകൊട്ടാരം വിട്ട് പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി ആ കണ്ണുനീര് കണ്ട് ദൈവം തൻ്റെ ശിക്ഷാവിധി പിൻവാങ്ങി പ്രവാചകം പറയുക നിൻ്റെ കണിനീര് കണ്ട് ദൈവം നിനക്ക് പതിനഞ്ച് വർഷം കൂടെ ആയുസ് നീട്ടി തന്നിരിക്കുന്നുവെന്ന് അതെ ആ രാജാവിൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം അവന് ദീർഘായുസ് കൊടുത്തു ഒരു രാജ്ഞി കരയുന്നുണ്ട് ബൈബിളിൽ എസ്തരാജ്ഞി സ്വന്തം ജനം മരണത്തിൻ്റെ വക്കിലെത്തിയപ്പോൾ ആമാനെന്ന ഒരു മനുഷ്യൻ്റെ കുടിലിൽ തന്നെത്ത രാജാവിൻ്റെ കോപം കൊണ്ട് ആ ഈ സൃജനത്തെ മുഴുവൻ കൊന്നെടുക്കുവാനായിട്ട് തീരുമാനിച്ച വിഷമസന്ധ്യയിൽ ഈ രാജ്ഞി രാജാവിൻ്റെ കണ്ണുനീരോടെ അപേക്ഷിക്കുന്നുണ്ട് സ്വന്തം ജനത്തിനു വേണ്ടി ആ കണ്ണുനീര് കണ്ട് രാജാവ് സംപ്രീതനായി ഐസർ ഐസനത്തെ മുഴുവനും രക്ഷിക്കുന്നു പകരം വധിക്കുന്നത് അവർക്കെതിരുപചാപം ചെയ്ത ആമാനയാണ് ആ രാജ്ഞിയുടെ പ്രാർത്ഥന കേട്ടു രാജാവ് ബൈബിളൊരു വന്ധ്യ കരയുന്നുണ്ട് ദേവാലയത്താരുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടൊരു കുഞ്ഞിന് വേണ്ടി സാമൂഹിവിൻ്റെ അമ്മ അന്നയാണ് ആ കണ്ണുനീര് കണ്ട് ദൈവം അവൾക്ക് കൊടുത്ത മകനാണ് സാമല്ലുന്ന പ്രവാചകൻ ആ മകനത്തിന് ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാൻ ആ അമ്മ തയ്യാറായി പക്ഷേ ആ അമ്മയുടെ കണ്ണിന് പാർത്ത ദൈവം കേട്ടു ഒരു വിധവ കരയുന്നുണ്ട് നൈനിയിലെ വിധവ സ്വന്തം മകൻ മരിച്ചു പോയപ്പോൾ ആ ശവമഞ്ചത്തിന് മുമ്പിലൂടെ കലഞ്ഞു വന്ന അമ്മയുടെ കണ്ണുനീര് കണ്ടെത്ത യേശു അവന് പുനരുജ്ജീവിതം കൊടുത്തത് വന്നെയും വിധവയുമൊക്കെ കരഞ്ഞ് കരഞ്ഞ് ദൈവത്തിൻ്റെ പ്രീതി സ്വന്തമാക്കുന്നു ഒരു പിതാവ് കരയുന്നുണ്ട് നാവീദ് എന്ന പിതാവ് സ്വന്തം മകൻ അപ്സുരം യുദ്ധത്തിൽ വധിക്കപ്പെട്ടുവെന്ന് കേട്ടപ്പോൾ അവൻ കരഞ്ഞതെന്താ എൻ്റെ മകന് പകരം എൻ്റെ പ്രാണമെടുക്കാൻ പാടില്ല എന്ന ഒരു ഭർത്താവ് കരയുന്നുണ്ട് അബ്രഹം സ്വന്തം ജീവിത പങ്കാളി സാറ മരിച്ചപ്പോൾ അവരുടെ കുടീരത്തിന് മുമ്പിലാണ് ഇദ്ദേഹം വിങ്ങി പൊട്ടി കരയുന്നത് ഒരമ്മ കരയുന്നുണ്ട് ആകാറെന്നമ്മ സ്വന്തം മകൻ ഇസ്മയൻ മരുഭൂമി വെള്ളം കിട്ടാതെ തളർന്നും മരണത്തിൻ്റെ വക്കിലെത്തിയപ്പോൾ അമ്മ പൊട്ടി പൊട്ടി കരയുക ആ കണ്ണുനീര് കണ്ടിട്ട മരുഭൂമി ദൈവം ഒരു നീറവ ഒരുക്കിക്കൊടുത്തത് തൻ്റെ മകനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ജീവൻ്റെ ഉറവേ ഒരുപാട് ഒരുപാടൊരുപാട് പേരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രവാചകന്മാർ പോലും കരയുന്നുണ്ടെന്ന് ഓർക്കണം കരയുന്നൊരു പ്രവാചകൻ്റെ പേരാ ജനമയ വീപ്പിൻ പ്രോഫിറ്റ് എന്ന അവൻ്റെ മറ്റൊരു വാക്ക് കരയുന്ന പ്രവാചകൻ അവൻ പറയുകയാണ് എൻ്റെ ശിരസ് കണ്ണീർ തടാകവും എൻ്റെ കണ്ണുകൾ അശ്രുധാരിയുമായിരുന്നെങ്കിൽ ആ ഞാൻ എൻ്റെ ജനത്തിന് വേണ്ടി കരയുമായിരുന്നു അവൻ കരഞ്ഞു അവൻ്റെ കണ്ണുനീര് ദൈവം കേട്ടു ഒരുപാട് പേർക്ക് നവീകരണമുണ്ടായി ശിഷ്യൻ പോലും കരയുന്നുണ്ട് പത്രോസ്യം നോർക്കുക മൂന്നു വട്ടം യേശുവിന് തള്ളിപ്പറഞ്ഞ് വീണുപോയവനാണ് എന്നാൽ യേശുവിൻ്റെ മുഖം കണ്ട് ഉള്ളിൽ അനുതാപം വന്നപ്പോൾ പുറത്ത് പോയി വിങ്ങിക്കരഞ്ഞുവെന്ന വചനം പറയുന്നത് അവൻ്റെ കണ്ണ് നീരില്ല അവന് രക്ഷയുടെ മാർഗ്ഗങ്ങൾ തുറന്നു കിട്ടിയതും യുദാസ് കരഞ്ഞു എന്നറിഞ്ഞുകൂടാ പക്ഷേ അവൻ വീണ്ടെടുക്കപ്പെട്ടില്ല സ്വർഗത്തിൽ കണ്ണീരുണ്ടെന്ന വിശുദ്ധ ഫ്രാൻസിസിസ് പറയുന്നത് ഈ ഭൂമിയിൽ അലയുന്ന മനുഷ്യരോർത്ത് സ്വർഗത്തിൽ ദൈവദൂതന്മാർക്ക് അലയുന്നവരുന്നു നരകത്തിലും കണ്ണീരുണ്ട് അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കുമെന്നല്ലേ യേശു ഓർമ്മിപ്പിക്കുന്നത് അതെ സ്വർഗത്തിലാകട്ടെ നരകത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ വചനത്തിലാകട്ടെ ചുറ്റും കണ്ണുനീരാണ് ഈ കണ്ണുനീരുകളെ പ്രാർത്ഥനയാക്കി മാറ്റാനാകണം യേശു കരഞ്ഞു ആ കണ്ണുനീരിനാൽ ലാസ്റ്റിനൊരു പുതുജീവൻ കിട്ടി മന്ത്രാമേര് കരഞ്ഞു യേശുനാഥൻ ഉദിതനായി ജീവിതത്തിലേക്കുള്ള പുത്തൻ പ്രതീക്ഷകൾ തരുന്ന പ്രാർത്ഥനയുടെ കരുത്ത കണ്ണുനീര് എന്നാൽ പലർക്കും കരയാൻ മടിയ എല്ലാ വേദങ്ങളും ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് പുഞ്ചിരിക്കാൻ മാത്രമേ നമുക്കാകൂ അഗാധമായ പ്രാർത്ഥനയാണ് കണ്ണുനീരെന്ന് എന്താ നാം തിരിച്ചറിയാത്തത് ശരീരം ശുദ്ധീകരിക്കാൻ നാം സോപ്പ് ഉപയോഗിക്കുന്നത് പോലെ മാവിൻ്റെ പാപക്കറകളെ കഴുകിക്കളയാൻ ദൈവം നൽകിയിരിക്കുന്നതാണ് കണ്ണുനീരെന്ന തിരിച്ചറിവിൻ്റെ വെട്ടം നമുക്ക് കിട്ടാത്തത് ഒരുപാട് വെറുപ്പും കോപവും കലഹവുമൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ അത് പകയായിട്ട് മാറാതിരിക്കാൻ ആ നെഗറ്റീവ് പവറൊക്കെ കരഞ്ഞ് കരഞ്ഞ് തീർക്കണമെന്ന മനഃശാസ്ത്രം പോലും പറയുന്നത് ഉള്ളിലെ വികാരങ്ങളെ പുറത്തേക്ക് വിടാൻ മനസ്സിനെ ശാന്തമാക്കാൻ കണ്ണീർ നല്ലതാണ് ഓർത്തു നോക്കുക ആ പാപനിയായ സ്ത്രീ യേശുനാഥൻ്റെ യഹൂദനായ ഒരുവൻ്റെ വീട് വിരുന്നിനിരുന്നപ്പോൾ അടുത്തു വന്നവൻ്റെ പാതാന്തികത്തിൽ സുഗന്ധ തെലം പൂശിക്കുകയും പിന്നെ കൊണ്ട് പാദം കഴുകുകയും ചെയ്തെന്ന് അവളെ നോക്കിയിട്ട് യേശു എന്താ പറഞ്ഞത് ഇവൾ കൂടുതൽ സ്നേഹിച്ചത് കൊണ്ട് ഇവിടെ കൂടുതൽ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അവൾ സ്നേഹിച്ചത് കണ്ണുനീര് കൊണ്ടാണ് കരയുകയെന്നത് സ്നേഹത്തിൻ്റെ അടയാളമാണ് യേശുനാഥൻ ലാസിന് മുമ്പിൽ കരഞ്ഞപ്പോൾ യഹൂദ പറഞ്ഞു കണ്ടു എത്രമാത്രം ഇവൻ ലാസിനെ സ്നേഹിച്ചുവെന്ന് കടൻ്റെ യഹൂദർക്ക് പോലും മനസ്സിലായി യേശു സ്നേഹിച്ചത് കണ്ണുനീര് കൊണ്ടാണ് പ്രേമുള്ളവരെ കരയാനാകണം കണ്ണുകളിലൂടെ നമ്മുടെ പ്രാർത്ഥനകൾ നീരായിട്ട് പുറത്തേക്ക് വരണം നമ്മുടെ വിഷമങ്ങൾ സങ്കടങ്ങളൊക്കെ പുറത്തു വരുന്നൊരു ജാലകമാണ് കണ്ണുനീര് ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണം ഒന്ന് ഓർത്തു നോക്കുക യേശുനാഥൻ ഈ ഭൂമിയിൽ ദലഹേമിയിൽ അവതരിച്ചപ്പോൾ കിഴക്കുനിന്ന് എത്തിയ ഞാനുകൾ കാഴ്ചയായിട്ട് സമർപ്പിച്ചത് കുന്തിരിക്കവും മീറയും സ്വർണവും ഒക്കെയാണ് എന്നാൽ അതിനൊക്കെ വിലപ്പെട്ട സമ്മാനം അവന് കിട്ടിയത് ഒരുപാട് അമ്മമാരുടെ കണ്ണുനീരിലാണ് കാരണം അവനെ പ്രതി ഒരുപാട് ശിശുക്കൾ കൊല്ലപ്പെട്ടു എറോദിസ് അവരെ വധിച്ചപ്പോൾ അതിൻ്റെ പേരിൽ അവരുടെ അമ്മമാർ കരഞ്ഞില്ലേ ആ കണ്ണുനീര് ദൈവം ആഗ്രഹിച്ചതുകൊണ്ടായിരിക്കണം അങ്ങനെ സംഭവിച്ചത് യേശുനാഥൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അങ്ങനെ സംഭവിച്ചു തിരികെ ഈ ഭൂമിയിൽ നിന്നും പോകേണ്ട ഒരു സമയം വന്നു കുരിശും വഹിച്ചുകൊണ്ട് ജെറുസലേമിലൂടെ അവൻ കാലവിലേക്ക് പോയപ്പോൾ അവനോർത്ത് കരഞ്ഞ ഒരുപാട് അമ്മമാരുണ്ടായിരുന്നു അവർ നോക്കി യേശു എന്താ പറഞ്ഞത് കരയുക നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും വേണ്ടി എല്ലാവരുടെയും കണീരോപ്പാൻ വന്നവൻ പറയുക കരയാന ഞങ്ങളുടെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി വീടെടുപ്പിന് വേണ്ടി നിശ്ചയമായി നമ്മൾ കരയേണ്ടതുണ്ട് ഓർമ്മയില്ലേ മോണിക്ക എന്നൊരമ്മ സ്വന്തം മകന് വേണ്ടി കരഞ്ഞത് അഗസ്റ്റിൻ എന്ന മകൻ പാവ ഇടറി ഇടറി ഇടറിപ്പോയൊരു യുവാവ് തെറ്റിൽ മാത്രം ജീവിച്ചവൻ അവനോർത്ത് വേദനിച്ച് കരഞ്ഞ ഈ അമ്മയോട് ആരൂപതയിലും എത്താൻ പറഞ്ഞതെന്താ അമ്മയെ കരയുക കരയുന്ന ഒരമ്മയുടെ കണ്ണുനീര് കാണാനാകാത്ത വിധം നമ്മുടെ ദൈവം കഠിനഹിതയൊന്നുമല്ല അമ്മ കരഞ്ഞ് വർഷങ്ങളോടെ ഒടുവിൽ ആ കണ്ണുനീര് ദൈവം കേട്ടു മകൻ മാനസാന്തരപ്പെട്ടു തിരികെ വന്നു ഓരോ അമ്മമാരുടെയും നിയോഗമാണ് കുടുംബത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ജീവിത ബംഗാളുടെ മാനസാന്തരത്തിന് വേണ്ടി കുട്ടിയുടെ ഭാവി പദ്ധതിക്ക് വേണ്ടി കരയുക എന്നത് ദൈവം എല്ലാ കണ്ണുനീരും ശേഖരിച്ച് വെക്കുന്നുണ്ട് ആ സങ്കീർത്തകൻ്റെ വാക്കോർക്കുക നിങ്ങളുടെ അലച്ചിലുകൾ ദൈവം എണ്ണുന്നുണ്ട് നിങ്ങളുടെ കണ്ണീരുകൾ അവിടെ നിന്ന് കുപ്പി ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഇത് വെറുമൊരു വർണ്ണനയല്ല ആദ്യം മുതൽ ഈ നിമിഷം വരെ കറിയുന്ന മനുഷ്യൻ്റെ കണ്ണുനീരുകൾ ദൈവം ശേഖരിക്കുകയാണെങ്കിൽ ഒരു കടലോളം കണ്ണീരുണ്ടാകണം തീർച്ചയായിട്ടും ദാവിയതാണ് ഈ വരികൾ എഴുതിയത് എന്തുകൊണ്ടാണ് അവനെക്കൊണ്ട് ഇങ്ങനെ വരികൾ എഴുതാൻ പ്രചോദിപ്പിച്ചതെന്നറിയാം അതൊരു പാരമ്പര്യമാണ് യകുത പാരമ്പര്യം അനുസരിച്ച് പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ അവരോട് കരയണമെന്നുണ്ട് ആ കരയുന്ന കണ്ണുനീരൊക്കെ ഒരു കുപ്പി ശേഖരിച്ച് വെക്കുമെന്നാണ് പറയുന്നത് ശവ അവരോടൊപ്പം അതും വെക്കും ഗവേഷണങ്ങൾ കാലങ്ങൾക്ക് ശേഷം ചെയ്തപ്പോൾ പല കുടിയീരങ്ങളിലും ഈ കണ്ണുനീർ കുപ്പികൾ കണ്ടെത്തിയെന്ന ചരിത്രം പറയുന്നത് ഇതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ട യുദ്ധക്കളത്തിലേക്ക് പോകുമ്പോൾ അവരോട് അവരുടെ ജീവിത പങ്കാളികൾ കരയും ആ കണ്ണുനീരുകളൊക്കെ കുപ്പി ശേഖരിച്ച് വെക്കും അവരുടെ സ്നേഹത്തിൻ്റെ കരുത്തായിട്ടാണ് ഈ യുദ്ധത്തിൽ ഒന്നും സംഭവിക്കാതെ വിജയി തിരിച്ചു വരാനുള്ള പ്രാർത്ഥനയാണ് കണ്ണുനീര് ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിന് പ്രാർത്ഥനയുടെ കരുത്ത് വേണമെങ്കിൽ കരയാനാകണം നമുക്ക് ഓർക്കുക പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ റോമിലെ ഭദ്രാസന ദേവാലയത്തിൻ്റെ മുമ്പിൽ വളരെ അസ്വസ്ഥപ്പെട്ട് നിൽക്കുന്ന മാപ്പാപ്പയുടെ സന്നിധിയിലേക്ക് ഒരു നിഷ്പാദുകനായ സന്യാസി കടന്ന് വന്നു ശരീരം മുഴുവനും മുഴു മുറിവുകളാണ് പിഞ്ചിയ വസ്ത്രങ്ങൾ ധരിച്ചാണ് വന്നിരിക്കുന്നത് വന്ന ഉടനെ മാർപ്പാപ്പയോടായിട്ട് അയാൾ പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ വിദൂഷകനാ എനിക്കൊരു അനുവാദം വേണം മാർപ്പാപ്പ ചോദിച്ചു നിനക്കെന്ത് അനുവാദമാണ് വേണ്ടത് പറഞ്ഞു കരയാനുള്ളൊരനുവാദമാണ് നമ്മളൊക്കെ ഒരു പാതാള വക്കിലെത്തിയിരിക്കുന്നു അവിടേക്ക് വീഴാൻ പോകുന്നുവെന്ന് വിലപിക്കാനുള്ള അനുവാദമാണ് എനിക്ക് വേണ്ടത് തലൊരു അസ്വസ്ഥതയോടെ മാർപ്പാപ്പ അപ്പോൾ ചോദിച്ചു നിന്റെ വിലാപം കൊണ്ട് സഭയെ രക്ഷിക്കാനാകുമെന്നാണോ നീ വിചാരിക്കുന്നത് വല്ലാത്തൊരു എളിമയോടെ മാർപ്പാപ്പയുടെ മുമ്പിൽ മുട്ടുമുന്നിട്ട് അയാൾ പറഞ്ഞു ഞാൻ ആരാ അങ്ങുണ്ടല്ലോ അസംഖ്യം അഭിക്ഷിക്തരുണ്ടല്ലോ എല്ലാത്തിനും ഒരു ക്രിസ്തുവുണ്ടല്ലോ എനിക്കൊരു അനുവാദം മാത്രം മതി വിളപിക്കാൻ നമ്മളൊക്കെ ഒരു പാതകളുടെ വക്കിലെത്തിയിരിക്കുന്നു അവിടേക്ക് വീഴാൻ പോകുന്നു എന്ന് വിലപിക്കാൻ ഒരു അനുവാദം മാത്രം അനുവാദം കിട്ടി ആ സന്യാസി പിന്നെ വിലപിച്ച് കരയാൻ ആരംഭിച്ചു നഗരങ്ങളിലും ഗ്രാമങ്ങളിലും കറങ്ങി നടന്ന് ധനവാൻ്റെയും പാവപ്പെട്ടവനും സന്നിധിയിൽ വന്നിട്ട് കരഞ്ഞുകൊണ്ടേയിരുന്നു സ്വന്തം ജീവിതത്തെ ദൈവത്തിന് മുമ്പിൽ അഗാധമായി വിലാപമാക്കി മാറ്റിയ ആ സന്യാസിയ വിശുദ്ധ ഫ്രാൻസിസ് അസിസി എന്നും കരയുന്ന അദ്ദേഹത്തെ നോക്കിയിട്ട് വൈദ്യുനൊരിക്കൽ പറഞ്ഞു ഇങ്ങനെ കരയരുത് കാഴ്ച പോകും തിരിച്ചു കൊണ്ട് പറഞ്ഞു കരയണം അതെൻ്റെ ഒരു പ്രാർത്ഥനയാണ് അതിൻ്റെ പേരിൽ കാഴ്ച നഷ്ടപ്പെട്ടാലും എനിക്ക് കുഴപ്പമില്ല കാരണം നിർത്യതയുടെ വെട്ടം എനിക്ക് കിട്ടും അത് മതി അതെ കണ്ണിൻ്റെ രോഗം ബാധിച്ച് നല്ല തൊട്ട് മുമ്പേ അന്തനായിട്ടാണ് അദ്ദേഹം കടന്നു പോയത് എന്നിട്ടും കരച്ചിൽ അവസാനിപ്പിച്ചില്ല പ്രേമുള്ളവരെ ദൈവം നൽകിയിരിക്കുന്ന ഒരു കൃപയാണ് കരച്ച് അതിനെ നമ്മൾ തടഞ്ഞു വെക്കരുത് ദൈവത്തിൻ്റെ സന്നിധി അഗാധമായ പ്രാർത്ഥനകളായി കണ്ണുനീരികളെ മാറ്റുക അതേ ഫ്രാൻസിസ് അസീസി തകർന്നു പോകുന്ന സഭയെ ഓർത്ത് കരഞ്ഞു തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങളൊക്കെ തകർന്നു കൊണ്ടിരിക്കുകയല്ലേ നമ്മൾ കരയണ്ടേ വ്യക്തിബന്ധങ്ങൾ ചിന്ന ഭിന്നമാകുന്നു ദാമ്പത്യത്തിൻ്റെ വിശ്വസത കെട്ടുപോകുന്നു മക്കൾ പാവോടി ഇടറിപ്പോകുന്നു കുടുംബത്തിൻ്റെ സമാധാനം നിലച്ചു പോകുന്നു പ്രാർത്ഥനയുടെ വെളിച്ചമില്ല അതിനോട് കരയാനുള്ളൊരു ധാർമ്മിക ഉത്തരവാദിത്വം നമുക്കുണ്ട് സമൂഹത്തിലേക്കൊന്ന് നോക്കുക അനുദിനം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ആക്രമണങ്ങൾ മോഷണങ്ങൾ അരാജോത്തങ്ങൾ മൊത്തം സംഘർഷങ്ങളാണ് അതിനോട് നമ്മളൊന്ന് കരയണ്ടേ അധികാരികളെ നോക്കുക സ്വന്തം സ്വത്തതയ്ക്ക് വേണ്ടി അനുയായികളില്ലായ്മ ചെയ്യുന്നു ലാഭത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നു നിയമത്തെ ആയുധമാക്കി മാറ്റുന്നു കരയണ്ടേ രാജ്യങ്ങളിൽ ഒന്ന് നോക്കുക പരസ്പര ധാരണകളില്ല യുദ്ധങ്ങൾ മാത്രം തീവ്രവാദം പെരുകുന്നു അതെ ഈ ലോകത്തെ നോക്കി സമൂഹത്തെ നോക്കി നമ്മുടെ കുടുംബത്തെ നോക്കി നമ്മുടെ ജീവിതം നോക്കിയൊക്കെ കരയേണ്ട സമയമാണ് യേശു കരഞ്ഞു അവൻ്റെ പരിസ്ഥിതി സമയത്ത് ജറൂസലേം പട്ടണത്തെ നോക്കി പ്രവാചകന്മാരെ വധിക്കുകയും നിൻ്റെ അടുത്തേക്ക് വരുന്നവരെ കല്ലറുകയും ചെയ്യുന്നവളെ പിടക്കൂടി തൻ്റെ കുഞ്ഞിനെ ചെറിയ കീഴാക്കുന്നത് വരെ നിന ഞാൻ എത്ര നാൾ സംരക്ഷിക്കാൻ ആഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യേശു കരഞ്ഞില്ലേ അവൻ ജെറുസലേമിനെ നോക്കി കരഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും കരയുന്നുണ്ട് മാനവരാശിയെ നോക്കി നമ്മളെ നോക്കി നമ്മുടെ കുടുംബത്തെ നോക്കി അവൻ്റെ കണ്ണ് നീര് കണ്ട് ജീവിതത്തിലേക്ക് തിരികെ വരാനാവണം പലപ്പോഴും കരയാൻ നമുക്ക് മനസ്സില്ല അത് കുട്ടിത്വത്തിൻ്റെ അടയാളമായിട്ട് നമ്മൾ വിചാരിക്കുന്നു അഗാധമായൊരു പ്രാർത്ഥനയാണ് കണ്ണുനീരെന്ന് തിരിച്ചറിയാനാകണം കൊച്ചു റേസ്യ പറയുന്നുണ്ട് നമ്മളൊരു കണ്ണുനീർത്തുള്ളിക്ക് മാരകമായ പാപത്തിൻ്റെ അഗ്നിയേക്കെടുത്താനുള്ള ശക്തിയുണ്ടെന്ന് അതെ അതിനാൽ പരിഭവമില്ലാതെ ലജ്ജയില്ലാതെ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ പ്രാർത്ഥനകളെ കണ്ണുനീരാക്കുക ഒരു മിഷണറി ആദിവാസിയുടെ മുമ്പിൽ ക്രിസ്തുവിനെക്കുറിച്ച് വചനം പ്രഘോഷിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞു യേശു ജനിച്ചതിനെ കുറിച്ചോർത്തു എതിലേ ഹയും അവനൊരു കുഞ്ഞായിട്ട് മാറിയതിനെ കുറിച്ച് ഓർത്ത് ഒരുപാട് ഒരുപാട് യേശു ഈ ഭൂമി ചെയ്ത നന്മകളെക്കുറിച്ച് ഓർത്ത് ഒടുവിൽ കാൽവരിയിൽ അവൻ മരിച്ചത് എന്തിനു പോലും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ദീർഘമായിട്ട് പ്രസംഗിച്ചു കൊണ്ടിരുന്നു അത് കേട്ട് എല്ലാ ആദിവാസികളും കരയാനാരംഭിച്ചു ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു ഫാദർ യേശു മരിച്ചത് നിങ്ങൾക്ക് വേണ്ടി കൂടിയല്ലേ അഭിമാനത്തോടെ അമിഷനർ പറഞ്ഞു അതേ എനിക്ക് വേണ്ടി കൂടിയാ ഉടനെ ആദിവാസി പറഞ്ഞു എങ്കിൽ പിന്നെ എന്തുകൊണ്ട് അങ്ങ് കരയാത്തത് സത്യമല്ലേ യേശു നമുക്ക് വേണ്ടിയാണ് മരിച്ചത് നമുക്ക് വേണ്ടിയാണ് പീഡക സഹിച്ചത് അവൻ്റെ വേദനകൾ നമ്മുടെ ഉള്ളിലകാതൊരു ദുഃഖം തരണം ആ ദുഃഖം കണ്ണിതരായിട്ട് പുറത്തേക്ക് വരണം ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് കണ്ണുനീര് നോക്കുക ആ പാപിനെയായി സ്ത്രീ കരഞ്ഞു ആ കണ്ണുനീര് കൊണ്ട് അവൻ്റെ പാദം കഴുകിയപ്പോൾ യേശു പറഞ്ഞു വള എന്നെ കൂടുതൽ സ്നേഹിച്ചു അതുകൊണ്ട് ഇവിടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രിയമുള്ളവരെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന കൃപയാണ് കിണനീരെന്ന് തിരിച്ചറിയാനാകണം ശരീരം ബലഹീനമാണ് പല പല പ്രലോഭനങ്ങൾ വീണ് ഒരുപാട് തെറ്റുകളിലേക്ക് ശരീരം വീണുകൊണ്ടിരിക്കുക എന്നാൽ അതിനെ കഴുകി കളിയാൻ ദൈവം നൽകിയ ഒരു കൃപ തന്നെയാണ് ഈ ശരീരത്തിനുള്ളിലുള്ള കണ്ണുനീര് ഓർക്കുകയാണ് സങ്കല്പിക കഥയാണ് ആദും ഹവായും പാപം ചെയ്തു ജ്ഞാനവിഷത്തിൻ്റെ ഫലം ഭക്ഷിച്ചു വർദ്ധീസയിൽ നിന്ന് അവർ പോകേണ്ട സമയമെത്തി ദൈവത്തിന് അവർ പ്രിയപ്പെട്ടവരാണ് തീർച്ചയായിട്ടും പാപത്തിൽ വീണ് അവർ അവരുടെ ആത്മാവിനെ നശിപ്പിക്കുമെന്ന് ദൈവത്തിനറിയാം അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് ദൈവം അവരെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഞാനൊരു സമ്മാനം തരാൻ പോവുക ആകാംക്ഷയോടെ ആദും ചോദിച്ചു എന്തിനാണത് പറഞ്ഞു നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് നിങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ഏറ്റവും മൂല്യമുള്ളൊരു സമ്മാനമാണ് കൗതുകത്തോടെ ഹവ ചോദിച്ചു അതെന്ത് സമ്മാനമാണ് ചിരിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു ഈ സമ്മാനമാണ് കണ്ണുനീർ അതെ പാപം ചെയ്യുമ്പോഴും തിരിച്ചു വരാനുള്ള ദൈവം നൽകിയിരിക്കുന്ന കൃപയുടെ ഒരു ചാലാണ് കണ്ണുനീരെന്ന് തിരിച്ചറിയുക അഗാധമായി നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയാൻ ദൈവം നൽകിയിരിക്കുന്ന സ്വർഗത്തിൻ്റെ ഒരു വഴി അതുകൊണ്ട് കണ്ണുനീര് കൊണ്ട് നമ്മുടെ പാപങ്ങൾ നമുക്ക് കഴുകിക്കളയാം അവനെ തീവ്രമായിട്ട് നമുക്ക് സ്നേഹിക്കാം പ്രാർത്ഥന കണ്ണുനീരാകട്ടെ കണ്ണുനീരുകൾ അവൻ്റെ ഹൃദയത്തെ അടിയിപ്പൊക്കെ തന്നെ ചെയ്യും കുറേക്കൂടി കണ്ണുനീരുള്ള ഒരു വ്യക്തിയായി മാറാൻ കുറേക്കൂടി കണ്ണുനീരിൻ്റെ പ്രാർത്ഥനകൾ ദൈവത്തിൽ സമർപ്പിക്കാനുള്ള വിശുദ്ധിക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുതൻ്റെയും പശുദ്ധമാവൻ്റെയും നാമത്തിൽ ആമയും